ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും മാജിക്കറി വേൾഡിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ചിക്കൻ കറിയാണ്. ഈ ചിക്കൻ കറി ഫിഷ് കറി പോലെ ഉണ്ടാക്കാൻ പറ്റുന്നതും എന്നാൽ ഫിഷ് കറിയേക്കാൾ ടേസ്റ്റിൽ ഒരു പടിയെങ്കിലും മുൻപിൽ നിൽക്കുന്നതുമായ ഒരു കറിയാണിത്. ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ചെറിയ പാനിൽ ഒരു കപ്പ് വെള്ളമെടുത്ത് അതിലേക്ക് ഒരു 5 കുടംപുളി കഴുകി ഇട്ടിട്ട് നന്നായി തിളയ്ക്കാൻ വയ്ക്കുക. ഇനി ഒരു കഷ്ണം ഇഞ്ചിയും 5 വെളുത്തുള്ളി അല്ലിയും എടുത്ത് ചെറുതായി അരിഞ്ഞു വയ്ക്കുക. 2 പച്ചമുളകിനെ നടുകെ കീറി വയ്ക്കുക. പുളി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി അതിനെ അടുപ്പത്ത് മാറ്റി വെച്ച ശേഷം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അത് നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് ഒന്ന് വരണ്ടു വരുന്നത് വരെ ഇളക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇളക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായി വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് തീ കുറച്ച് വെച്ച ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കുക. പൊടികളുടെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി അതിലേക്ക് തിളപ്പിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പുളിയും വെള്ളവും കൂടി ചേർക്കുക. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി അതിലേക്ക് 2 കപ്പ് വെള്ളം ചേർക്കുക. ഞാൻ തിളച്ച വെള്ളമാണ് ചേർത്തിരിക്കുന്നത്, തണുത്ത വെള്ളം ആയാലും കുഴപ്പമില്ല. ഇനി ഈ അരപ്പിനെ നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം പാത്രം അടച്ചു വെച്ച് അത് നന്നായി തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അരപ്പ് നന്നായി തിളച്ചു കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലില്ലാത്ത ചിക്കൻ കഷ്ണങ്ങൾ ചേർക്കുക. ഞാനിവിടെ 3 ചിക്കൻ ബ്രസ്റ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത ശേഷം നന്നായി ഇളക്കിയിട്ട് പാത്രം അടച്ചു വെച്ച് നന്നായി വേവിക്കുക. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരല്പം തേങ്ങ അരച്ചുകൊണ്ട് വരാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 3/4 കപ്പ് തേങ്ങ എടുത്ത് ഒരല്പം വെള്ളവും ചേർത്ത് നല്ലതുപോലെ മഷി പോലെ അരച്ചെടുക്കുക. ഇനി അരപ്പിനെ കറിയിലേക്ക് ചേർക്കുക. മിക്സിയുടെ ജാറ് കഴുകി ഒരല്പം വെള്ളവും കൂടി ചേർക്കാവുന്നതാണ്. ഇനി ഇതിനെ നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം കറി തിളച്ചു വരുന്നതുവരെ പാത്രം അടച്ചു വയ്ക്കുക. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. കറി നന്നായി തിളച്ച ശേഷം അടപ്പ് മാറ്റി വയ്ക്കാവുന്നതാണ്. ഇനി കറി കഷ്ണങ്ങളൊക്കെ വെന്ത് ചാറ് കുറുകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ചാറൊക്കെ ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇനി കറിയുടെ ഉപ്പ് നോക്കിയ ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി കറിക്ക് കടുക് വറുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പാത്രം എടുത്ത് വെച്ച് നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ കടുക് ചേർത്ത് പൊട്ടിക്കുക. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ബ്രൗൺ കളറാവുന്നതുവരെ വഴറ്റുക.
ഇനി അതിനെ കറിയിലേക്ക് ചേർത്ത് പാത്രം അടച്ചു വയ്ക്കുക കുറച്ച് സമയത്തേക്ക്. നല്ല കളർഫുൾ ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ചിക്കൻ കറി അപ്പത്തിനും കപ്പയ്ക്കും ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കൂടെ വിളമ്പാവുന്നതാണ്. ഈ കറി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഈ കറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അതോടൊപ്പം തന്നെ ഞങ്ങളെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യണേ.